ഹായ് ഫ്രണ്ട്സ്, ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 2:120. ചിലപ്പോൾ എക്സാമിന് എങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, 1:23:24 അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ ചോദ്യങ്ങൾ ഉണ്ടാവാം. നിങ്ങൾ സ്ക്രീനിൽ കാണാം, അതുപോലെ 7:21:8:72. ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ്, ഒറ്റയുടെ സ്ഥാനത്തെ അക്കം കണ്ടുപിടിക്കാൻ ചോദ്യം ഉണ്ടാവും. കുറച്ച് പ്രയാസമല്ലേ, കാരണം അല്ലേ നമുക്ക് എന്താണ് സംഖ്യകളുടെ മുകളിൽ വേറെ സംഖ്യ വരികയാണ്, ഇത്രയും പ്രാവശ്യം ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി ഈസി ആയിട്ട് ചെയ്യാം, വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യു ആർ വാച്ചിങ് എജ്യു ഓൺ ലേണിംഗ് സൊല്യൂഷൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ഏരിയ യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാനുള്ള ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പ്രീവിയസ് ഡിഗ്രി ലെവൽ എക്സാമാണ്, പി എസ് സിയുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിലെ ഒരു ഇതുപോലെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരു ക്വസ്റ്റ്യൻ കാണിച്ച് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഗ്രൂപ്പ് ഡിയുടെ എക്സാം, NTPC ഒക്കെ പ്രീവിയസ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഒരു യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. കാരണം കുറച്ച് കൺഫ്യൂഷനാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ JEE എക്സാം, എല്ലാ എക്സാമിനും പഠിക്കുന്ന പി എസ് സി ആയാലും SSC റെയിൽവേ എക്സാംസിനൊക്കെ ഏത് എക്സാം ആയാലും ഈ ഒരു ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റ് പ്ലേസ് കണ്ടുപിടിക്കാനുള്ള. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, 3³ ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് എന്ന് ചോദിക്കുകയാണ്. 3³ എന്ന് ചോദിച്ചാൽ എളുപ്പമല്ലേ? 3³ എന്ന് പറഞ്ഞാൽ 3×3×3. ഇത് ഗുണിച്ച് നോക്കാം നമുക്ക്. കാരണം എന്താണ്, 27 ആണെന്ന് അറിയാം. യൂണിറ്റ് പ്ലേസ് എന്ന അവസാനത്തെ അക്കമാണ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം, 7 ആണ് വരിക. 3³ വരുന്ന കേസിൽ 3:25 ചോദിച്ചാൽ നമുക്ക് കിട്ടില്ല. കാരണം എന്താണ്, ഇതുപോലെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോകാൻ പറ്റും ഇല്ല. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ട്രിക്ക്, നമ്മൾ ഇപ്പം നേരത്തെ ഞാൻ പറയാൻ പോകണം, ഇനി പറയാൻ പോകണം ട്രിക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങളൊന്ന് നോട്ട്സൊക്കെ എടുത്ത് പ്രിപ്പയർ ചെയ്ത് എഴുതി വെക്കാം. അതിന് മുന്നേ 2-3 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം 3:25 അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കേണ്ടത് ഇപ്പോൾ എവിടെയാണ്, എങ്ങനെയാണ്, 5:25 ആന്ന് ചോദിക്കുക അല്ലെങ്കിൽ 21 ആണെന്ന് ചോദിക്കുക. 5:21 എന്തായിരിക്കും 5:21 ആൻസർ എന്താണ് വരിക? ചില സംഖ്യയ്ക്ക് അതിനെ ആയിരിക്കും വാല്യൂ ഉണ്ടാവുക. നമുക്ക് നിങ്ങൾ 5 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി, 5×5×5 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്താണ്, 5 വരെ. അപ്പോൾ ചില നമ്പേഴ്സ് ഈസി ആണ്, നോക്കിയാൽ തന്നെ നമുക്ക് പറയാം 5 ഉണ്ട്, അതുപോലെ എന്താണ് 0 ഉണ്ട്, 1 ഉണ്ട്. വേറെ ഒരു നമ്പർ കൂടി നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് നമ്പർ ആയിരിക്കും വരെ. അപ്പോൾ 1 എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ 1:1 അല്ലെങ്കിൽ 11:121 അല്ലെങ്കിൽ 120 എന്ന് എഴുതുന്നതിനെ വിചാരിക്കാം നമുക്ക്. 11:120 എന്ന് വിചാരിക്കാം. ഇപ്പം എത്ര പ്രാവശ്യം 11 മൾട്ടിപ്ലൈ ചെയ്താലും 11×11×11 മൾട്ടിപ്ലൈ, ലാസ്റ്റ് ഒക്കെ 1 അല്ലേ. അപ്പോൾ ഈ ലാസ്റ്റ് വരുന്ന സംഖ്യകൾ അതന്നെ വരും. ചിലപ്പോൾ നോക്കിയാൽ 0 വന്നു എന്ന് വിചാരിക്കുക അല്ലേ, എല്ലാം 0 അല്ലേ. ഇപ്പം 100:12 വരിക എന്ന് ചോദിക്കുക. 100:12 അവസാനത്തെ ഡേറ്റ് എന്താ വരിക, 0 ആണ് വരിക. അപ്പോൾ 0 ആയാലും 1 ആയാലും 5 ആയാലും 6 ഉണ്ട്, നമ്പർ 6 നിങ്ങൾ ആലോചിച്ച് നോക്കി. 6:36 വീണ്ടും 6. അപ്പോൾ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് എക്സാമിന്, ഇപ്പോൾ ഇങ്ങനെ ചോദ്യമാണ്, 16:21 എന്ന് ചോദിച്ചാൽ എന്തോ ഒരു ആൻസർ വരും. 16 എത്ര മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ എന്താ വരിക, 6 ആയിരിക്കും വരും. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സ്ക്രീനിൽ കുറച്ച് ചോദ്യങ്ങൾ കാണിക്കാം. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ ഫണ്ട് ഇതാണ്. ഇപ്പോൾ സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ 1:21:33 എന്ന് പറയുകയാണ്. 1:21 അല്ലേ, 1 വന്നാൽ 1 തന്നെ ആയിരിക്കും ആൻസർ. 35:27 ഇങ്ങനെ വരികയാണ്. 35:27 35 25 പ്രാവശ്യം ഗുണിക്കണം. ഗുണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 5 ആണെങ്കിൽ 5 തന്നെയാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ, 100 അല്ലെങ്കിൽ 120:100 എന്ന് എടുക്കാം. 120 മുകളിൽ 100 പ്രാവശ്യം 120 ഗുണിക്കണം. 0 വന്നാലും തന്നെ ആൻസർ. ഇനിയിപ്പോൾ നോക്കിയേ, 66:27 എന്ന് വരികയാണ്. 66:27 എന്ന് പറഞ്ഞാൽ 6 ആയാലും ആൻസർ. അപ്പോൾ ഏതൊക്കെയാണ് നമ്പർ പറഞ്ഞത്? 1 ആയാലും 5 ആയാലും അല്ലേ, അല്ലെങ്കിൽ നമുക്കൊരു ഓർഡർ പറയാം, 0 ആയാലും 1 ആയാലും 5 ആയാലും 6 ആയാലും എന്താണ് ആൻസർ. അത് തമ്മിൽ ഗുണിച്ച് എത്ര പോയാലും ലാസ്റ്റ് പ്ലേസ് സെയിം ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. 0, 1, 5, 6. ബാക്കിയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ ഈ ട്രിക്ക് യൂസ് ചെയ്യുക. ഇപ്പം നമുക്ക് നോക്കിയൊരു 3:2, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 21 നമുക്ക് എടുത്തു നോക്കാം. 3:21 എന്താ 3:21 മീനിങ് ആദ്യം മനസ്സിലാക്കി വെക്കണം. 3:21 മീനിങ് എന്ന് പറഞ്ഞാൽ 3×3×3
എത്ര പ്രാവശ്യം എന്നാണ് ചോദ്യം. 21 times ആണ്, 21 പ്രാവശ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാം. വളരെ ഈസിയാണ്. 3 ആദ്യം നോക്കിയേ എന്തൊക്കെയായിരിക്കും ഇതിന് പോസിബിലിറ്റീസ് വരിക നോക്കാം. നമുക്ക് അവസാനത്തെ അക്കം, ഇപ്പം അത് 13 ഹോൾ റേഷ്യോ 21 ആണെങ്കിലും സെയിം തന്നെയാണ് കേട്ടോ. കാരണം 13 × 13 × അവസാനത്തെ മാത്രം നോക്കണം. അതൊക്കെ നമുക്ക് 3 എടുക്കാം. ഇപ്പം 3 ആണെങ്കിൽ 3 വരാം അവസാനത്തെ അക്കത്തിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. 3 വരാം, 3 × 3 9 9 വരാം. 9 വരാമല്ലോ, ചാൻസാണ് നമ്മൾ നോക്കുന്നത്. ഇനി 3 വന്നു നമ്മൾ 3 × 3 9 3 × 3 എത്ര വരിക? 3 × 3 × 3 എത്രയോ? 9 × 3 വരിക? 27 വരും. അപ്പം നമുക്ക് എന്തെടുത്താൽ മതി? അവസാനത്തെ സംഖ്യ മാത്രം എടുത്താൽ മതിയല്ലോ ഇതിൽ. അപ്പം നമ്മൾ എന്തെടുത്തു? ഇവിടെ 7 എടുത്തു. അപ്പം ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് 3 എഴുതി വെച്ചു, 3 × 3 9 എഴുതി വെച്ചു. എന്നിട്ടല്ലേ വരിക 3 × 3 9 9 × 3 27 നമ്മൾ 7 മാത്രം എഴുതി വെക്കണം, അവസാനത്തെ അക്കം മാത്രം. ഇനി നോക്കി ഇങ്ങനെ ഗുണിച്ച് പോകുമ്പോൾ 3 × 9 = 27 7 × 3 എത്ര വരും? 21 എഴുതി വെച്ചു. നമ്മൾ അവസാനത്തെ അക്കം മാത്രം എടുക്കുന്നു, എല്ലാത്തിലും അവസാനത്തെ അക്കം. അപ്പം എന്ത് ചെയ്തു? 3 എഴുതി, 3 × 3 9 എഴുതി. 9 × 3 = 27 ആണെങ്കിൽ 7 എഴുതി. 7 × 3 = 21 എന്ത് എഴുതി? നമ്മൾ 1 എഴുതി. ഇനി നമ്മളൊന്ന് ഗുണിച്ച് നോക്കി ഇതേപോലെ. അപ്പം നമുക്ക് 4 ചാൻസ് കിട്ടിയിട്ടപ്പോൾ 3 × 3 = 9 9 × 3 = 27 7 × 3 = 21 എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗുണിച്ച് പോവുകയാണെങ്കിൽ? ഇനിയും ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ 21 അല്ലെങ്കിൽ 1 × 3 വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം ഈ 4 ചാൻസ് മാത്രമേ 3 ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ള നമ്പേഴ്സ് നമുക്ക് പറയാം. അപ്പം എത്ര ചാൻസ് ഉണ്ട് ഇവിടെ നോക്കിയേ? 1, 2, 3, 4 ചാൻസ് ഉണ്ട്. അപ്പം എന്ത് ചെയ്തു നമ്മൾ? 3 ആണെങ്കിൽ, ഇപ്പം 13 ആണെങ്കിലും സെയിം കേസാണ് കേട്ടോ ഇവിടെ. 13 × 13 × ഒക്കെ സെയിം ആൻസറാണ്, കാരണം അവസാനത്തല്ലേ. 13 ആയാലും 13 ആയാലും ഒക്കെ എന്തായിരിക്കും? ഈ ഒരു സംഭവം തന്നെയായിരിക്കും വരിക. തൽക്കാലം നമുക്ക് 3 അല്ലേ ഇവിടെ പറഞ്ഞത്. 3 എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? 3 × 3 അല്ലേ. ഫസ്റ്റ് ചാൻസ് 3 ആണ്, രണ്ടാമത് ചാൻസ് 3 × 3 9. 9 × 3 ചാൻസ് നോക്കിയാൽ 3 × 3 × 3 അല്ലേ. 9 × 3 = 27 അല്ലേ. 27 നമ്മൾ എന്ത് ചെയ്തു? 7 മാത്രം എഴുതി വെച്ചു. പിന്നെ ഇങ്ങനെ ഗുണിച്ചു പോകുമ്പോൾ 27 അല്ലെങ്കിൽ 7 × 3 = 21 ഇത് റിപ്പീറ്റ് ചെയ്ത് പോവാന്ന് മനസ്സിലാക്കി വെക്കുക. ചില നമ്പർ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 0 ആണെങ്കിൽ എന്താണ് ഇവിടെ? 0 മാത്രമേ ഉണ്ടാവുള്ളൂ, ചാൻസ് ഒന്നുമില്ല ഇവിടെ. ഇവിടെ 4 ചാൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ നമ്മുടെ പരിപാടി എന്താണ്? ഈ 3 പകരം കേട്ടോ ഇത്രയും ചാൻസ് നമ്മൾ എഴുതി വെച്ചത്. ഇനി മുകളിൽ നോക്കി 3 പകരം നമ്മൾ എഴുതി വെച്ച് 21 എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഈ 21 നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡാണ്, ചിലപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കൽ ആലോചിച്ച് ചിലപ്പോൾ മനസ്സിലാവില്ല. ഷോർട്ട് കട്ട് ഇത്രയേ ഉള്ളൂ. 3 പകരം നമ്മൾ 3, 9, 7, 1 അതിൻ്റെ പോസിബിലിറ്റി എഴുതി വെച്ചിട്ട് 21 എത്ര പോസിബിലിറ്റി ഉണ്ടോ നോക്കുക, അത്രയും പോസിബിലിറ്റി കൊണ്ട് ഹരിക്കുക എന്നുള്ളതാണ്. നോക്കി ഇവിടെ 1, 2, 3, 4 സാധ്യതയാണ്, പോസിബിലിറ്റി എന്ന സാധ്യത. 4 സാധ്യത വെച്ച് ഹരിച്ചിട്ട് നമുക്ക് ശിഷ്ടം മാത്രം മതി ഇത് ആലോചിക്കാം. ഉത്തരത്തിനൊരു പ്രാധാന്യമില്ല, നമുക്കിവിടെ ശിഷ്ടത്തിനാണ് വാല്യൂ ഉള്ളത്. 5, 4, 20 നമ്മൾ റിമൈൻഡർ മാത്രം കണ്ടുപിടിക്കുകയാണ്. ഇഫ് റിമൈൻഡർ 1 അല്ലെങ്കിൽ റിമൈൻഡർ 1 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം 1 സാധ്യതയാണ് ആൻസറിന് മനസ്സിലാക്കുക. ഒരു ഷോർട്ട് കട്ട് മെത്തേഡാണ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഒരു ലോജിക്കാണ്, നമ്മൾ മാത്തമാറ്റിക്കൽ നിങ്ങൾ അതിൻ്റെ ഒരു ഡെറിവേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട എന്താണ്? നമ്മൾ ഇത്രയേ ഉള്ളൂ, ആദ്യം 3, 4 ചാൻസ് എഴുതി വെച്ചു നേരത്തെ പറഞ്ഞ പോലെ. 21 അല്ലെങ്കിൽ എത്രയാണോ അല്ലേ നമ്പർ ഉള്ളത് അതിന് അത്രയും എണ്ണത്തിൻ്റെ ചാൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4, 5, 20 വന്നു, ബാക്കി ശിഷ്ടം 1 അല്ലേ. ആൻസർ എന്ത് വരും? 1 പോസിബിലിറ്റി ആയിട്ടുള്ള 3 വരും. ഇനിയിപ്പോൾ നമുക്ക് നോക്കുകയാണ്, സപ്പോസ് ഇവിടെ ഞാൻ 21 പകരം എന്ത് ചെയ്തു വെച്ചാൽ ഒരു 34 ഞാൻ എഴുതുന്നത് കേൾക്കുക. 34 നമുക്ക് എന്ത് വരും ഇവിടെ? 34 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 34 4 ചാൻസ് ആവുകൊണ്ട് 4 കൊണ്ട് ഹരിക്കാം. ഓക്കെ അല്ലേ? 8, 4, 32 ശിഷ്ടം നോക്കി 2 കിട്ടി. 2 ആണെങ്കിൽ 2 പോസിബിലിറ്റി. വി ക്യാൻ ടേക്ക് ദ നമ്പർ അല്ലെങ്കിൽ ആൻസർ ഓഫ് 9 എടുക്കാം. 9 അല്ലെങ്കിൽ 9 ഇതിൻ്റെ ഈ ഒരു സംഭവത്തിൻ്റെ യൂണിറ്റ് പ്ലേസ് എന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഇത്രയും വളരെ എളുപ്പമാണ്. നമ്മൾ അടുത്തൊരു പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. സ്റ്റെപ്പ് ഇതാണ് നമ്മൾ ചെയ്തത്, പോസിബിലിറ്റീസ് എടുത്തു വെച്ചു. എങ്ങനെ പോസിബിലിറ്റീസ് എടുക്കുക? 3 ആണെങ്കിൽ 3, 3, 9 9 × 3 = 27 7 × 3 = 21 വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പോൾ എല്ലാത്തിനും ഇതേപോലെ ആയിരിക്കില്ല. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ട് പോകാം. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ വിചാരിക്കുന്ന സ്ക്രീനിലെ ക്വസ്റ്റ്യൻ ആണ് 22 ഹോൾ റേസ്ഡ് 43 ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് എന്ന് ചോദിക്കാം. അവസാനത്തെ അക്കം അല്ലെങ്കിൽ ഒറ്റയുടെ സ്ഥാനം എന്നാണ് മലയാളം ഉണ്ടാവും, ഇംഗ്ലീഷ് ആണെങ്കിൽ ഉണ്ടാവും. ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 22 ഹോൾ റേസ്ഡ് ടു
43 കാണുമ്പോൾ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന റൂൾ എന്താ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ 22 എങ്ങനെ ഗുണിച്ച് പോവുകയാണ്, എത്ര പ്രാവശ്യമാണ്, 43 പ്രാവശ്യം 24 ടൈംസ് നമ്മളെന്താണ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണ്. ഉത്തരം കണ്ടുപിടിക്കണേ, ഉത്തരം കണ്ടുപിടിക്കുന്ന കാര്യമൊന്നുമില്ല, നമ്മളിതിൻ്റെ പോസിബിലിറ്റി ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തപ്പോൾ തോന്നുന്നു ഒന്നെങ്കിൽ 2 വരാം അല്ലേ, 22 ആവുകൊണ്ട് 2 വരാം, 2 × 2 ഗുണിക്കുകയെന്ന് വിചാരിക്കുക, അവസാനത്തെ മാത്രമല്ലേ ഗുണിച്ച് പോവാ. എപ്പോഴും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, അവസാനത്തെ അക്കത്തിൻ്റെ കണ്ടുപിടിക്കണം. ഇപ്പം 143 × 512 കണ്ടുപിടിക്കണം, അവസാനത്തെ അക്കത്തിന് മുഴുവൻ ഗുണിച്ച് നോക്കേണ്ട ആവശ്യമുണ്ടോ, നമ്മൾ ഈ അവസാനത്തത് മാത്രം ഗുണിച്ച് നോക്കിയാൽ പോരെ. ഇങ്ങനെ 3 സംഖ്യ കൂടി വന്നു, 417 കൂടി വരും, എങ്ങനെ നമ്മൾ അവസാനത്തെ അക്കം കണ്ടുപിടിക്കുക, 3 × 2 = 6 അല്ലേ, 6 × 7 ഇങ്ങനെയാണല്ലോ നമ്മൾ ഗുണിക്കുമ്പോഴും അവസാനം കിട്ടുക, 6 × 7 = 42 വരും. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവസാനത്തെ അക്കം നമ്മൾ എങ്ങനെ പോസിബിലിറ്റി എടുക്കുക, അവസാനത്തത് മാത്രം ഗുണിക്കുമ്പോൾ, അവസാനത്തത് മാത്രം ഗുണിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇവിടെ 2 വരാം അല്ലേ, 2 × 2 വരാം അല്ലേ, 2 × 2 വീണ്ടും ഇങ്ങനെ വരാം. അപ്പം 2 ആവാം, 2 × 2 = 4 പോസിബിലിറ്റി, 4 × 2 = 8 8 × 2 = 16 എന്ന് പറയുമ്പോൾ നമ്മൾ 6 മാത്രം എഴുതി വെച്ചാൽ മതി. ഇനി ഇവിടെ നോക്കി 6 × 2 = 12 ഇത് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയാണ് അല്ലേ, 6 × 2 അല്ലെങ്കിൽ 16 × 2 = 32 അല്ലേ, അപ്പോഴും 2 ആവുന്നത്. അപ്പം നമ്മൾ 3 എന്തൊക്കെയാണ് പറഞ്ഞത്, 3 പറഞ്ഞു, 3 × 3 = 9, പിന്നെ എന്ത് പറഞ്ഞു, 7 × 1. അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ അങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി എക്സാമിന് വരുന്ന സമയത്ത്. എത്ര പോസിബിലിറ്റി ഉണ്ട് നമ്മൾ നോക്കി, 2, 3, 4 പോസിബിലിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ 4 പോസിബിലിറ്റി ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 22 പകരമാണ് ഇത്രയും നമ്മൾ എഴുതി വെച്ചോട്ടോ പോസിബിലിറ്റി. ഇനി ചെയ്യേണ്ട എന്താണ്, ഈ 43 നിങ്ങൾ എന്ത് ചെയ്യണം, 43 ÷ 4 എടുക്കുക. എന്തുകൊണ്ടാണ് 4 എടുത്തത്, 4 ചാൻസ് ആണ്, ചിലപ്പോൾ 2 ചാൻസ് ഒക്കെ ഉണ്ടാവും ചില നമ്പർ, അപ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം 4 ചാൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കൂ 10, 4, 40 റിമൈൻഡർ മാത്രം നമുക്ക് മതി, ശിഷ്ടം മാത്രം മതി, ബാക്കിയുള്ളതല്ലേ ശിഷ്ടം. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 3 ആണെങ്കിൽ 3-ാമത്തെ ആൻസർ, നമ്മളെന്താ പറഞ്ഞത് നേരത്തെ, 1 ആണെങ്കിൽ 1-ാമത്തെ ആൻസർ കിട്ടിയില്ലേ, 2 ആണെങ്കിൽ 2-ാമത്തെ ആൻസർ, 3 ആണെങ്കിൽ 3-ാമത്തെ ആൻസർ വരും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, ഞാനൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം, ഈ 4 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലും ശിഷ്ടം 4 വരൂ. അപ്പം നമ്മൾ ഏത് നമ്പർ എടുത്ത് നോക്കിയാലും 4 കൊണ്ട് ഹരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് ഹരിച്ച് പോവാന്ന് വിചാരിക്കാം. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്തുകയാണ്, 22 ഹോൾ റേസ്റ്റ് 40 ആക്കുകയാണ് വിചാരിക്കും. അപ്പോൾ സെയിം സംഭവം തന്നെയല്ലേ, 22 ഹോൾ റേസ്റ്റ് 122 ആക്കാം, ഇതൊക്കെ സെയിം ആണ് കേട്ടോ, 122 ആയാലും 22 ആയാലും 322 ആയാലും അവസാനം 2 അല്ലേ, 2, 4, 8, 6 എഴുതി വെച്ചു. ഇനി 40 ആക്കുകയാണ്, 40 ÷ എത്ര വന്നു, നമ്മൾ 4 ചാൻസ് ആവുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 10, 4, 40 കൃത്യമായിട്ട് ഹരിച്ചു പോയില്ലേ. അപ്പം ശിഷ്ടമൊന്നുമില്ലല്ലോ, ശിഷ്ടമൊന്നുമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ശിഷ്ടമൊന്നുമില്ലെങ്കിൽ അവസാനത്ത് എടുക്കാം, നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് ദർ ഈസ് എ റിമൈൻഡർ 1, വി ക്യാൻ ടേക്ക് ദ ഫസ്റ്റ് വാല്യൂ എടുക്കാം, റിമൈൻഡർ 1 ആണെങ്കിൽ, റിമൈൻഡർ 2 ആണെങ്കിൽ 2-ാമത്തെ എടുക്കാം, റിമൈൻഡർ ശിഷ്ടം 3 ആണെങ്കിൽ 3-ാമത്തെ എടുക്കാം. ശിഷ്ടം ഇല്ലെങ്കിൽ, ഇഫ് ദർ ഈസ് നോ റിമൈൻഡർ, വി ക്യാൻ ടേക്ക് ദ ലാസ്റ്റ് വാല്യൂ 4-ാമത്തെ അല്ലേ, 4 ഒരിക്കലും ശിഷ്ടം 4 വരില്ല. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ ഫ്രണ്ട്സ് ഇതാണ് ക്വസ്റ്റ്യൻ, എന്താണ് ക്വസ്റ്റ്യൻ, 144 ÷ 123 ഫൈൻഡ് ദ യൂണിറ്റ് പ്ലേസ് ഓഫ് 144 ÷ 123 എന്ന് വരികയാണ്, ഒറ്റയുടെ സ്ഥാനത്ത് അക്കം കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം വരും. ഇവിടെ നോക്കി ഇത് 4 ആയാലും 14 ആയാലും ഒക്കെ കണക്കാം, ലാസ്റ്റ് 4 അല്ലേ വരിക, അതിൻ്റെ മീനിങ് എന്താ, 14 ✕ 144 ✕ 144 ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനുള്ളതാണ്. 123 പ്രാവശ്യം ഗുണിക്കണം, അതെന്തായാലും നടക്കില്ല അങ്ങനെ ഗുണിക്കുക എന്ന് പറഞ്ഞത്, കാരണം അത്രയും സ്റ്റെപ്പ് ഇല്ല. ലാസ്റ്റ് മാത്രം നോക്കി നിങ്ങൾ, അവസാനത്ത് മാത്രമല്ലേ നമ്മൾ ഗുണിക്കുക, ശരിക്കും എന്താ വരിക, 144 ✕ 144 ഇപ്പോൾ 3 ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, കാരണം എന്താണ്, 4 ✕ 4 = 16 ✕ 16 = 64 വരെ, അപ്പോൾ 4 അല്ലേ വരിക. അപ്പോൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, നമ്മൾ ഈ അവസാനത്തെ സംഖ്യകൾ മാത്രമാണ് ഈ ഗുണിക്കേണ്ടത്. 4 ആവാം ചാൻസ് എന്ത് വരാം, 4 4 × 4 എന്താണ്, 16 നമുക്ക് എന്ത് വരും ഇവിടെ ആൻസർ, 6 മാത്രം എടുത്താൽ പോലെ, അവസാനത്തെ ഒക്കെ എടുത്തു നമ്മൾ 6 എടുത്തു. ഇനി നോക്കി 6 × 4 നമ്മളിപ്പോൾ ചെയ്ത് 4 × 4 അല്ലേ, 6 × 4 ആയാലും വീണ്ടും 24 വരെ. അപ്പോൾ ശരിക്കും 4 ആലോചിച്ച് നോക്കി നിങ്ങൾ, 4 എന്നുള്ള നമ്പറിന് കുറേ ഒന്നും വാല്യൂസ് ഇല്ല അല്ലേ, അവസാനത്തെ അക്കത്തായിട്ട് എന്ത് വരും, 4, 6 2 നമ്മൾ പറഞ്ഞു, 2, 4, 8, 6 ഒക്കെ വരും അല്ലേ, 2, 4, 8 അല്ലേ, 16 അങ്ങനെയൊക്കെ വരും അല്ലേ, റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ 2 വരും. 3 എന്തൊക്കെ പറഞ്ഞ പോലെ, നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ 3 വരും, 3 എന്ത് വരും, 9, 9 = 21 2 × 2 = 2 2 × 2 = 4
എട്ട് പതിനാറ് വീണ്ടും രണ്ട് റിപ്പീറ്റ് ചെയ്തു അല്ലേ. പൂജ്യം ആണെങ്കിൽ പൂജ്യത്തിന് സെയിം ആണ്, ഒന്ന് സെയിം ആണ്, അഞ്ചും ആറും ഒക്കെ സെയിം ആണ്. അപ്പൊ രണ്ടല്ല, അല്ലെങ്കിൽ നമുക്ക് നാലിന് പറഞ്ഞു രണ്ട് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ, വൺ ടു രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. 144 പരിപാടി കഴിഞ്ഞു, നാലും ആറും. ഇനി 123 നിങ്ങൾ എന്ത് ചെയ്യണം? 123 എന്ത് ചെയ്യണം? ശിഷ്ടം കേട്ടോ, നമ്മളെ കണക്ക്. ശിഷ്ടം ഇപ്പൊ ഒന്നാണെങ്കിൽ ആദ്യത്തെ വാല്യൂ, ശിഷ്ടം ഇല്ലെങ്കിൽ രണ്ടാമത്തത്, ലാസ്റ്റ് ഉള്ളത് നോക്കുക ശിഷ്ടം ഉണ്ടോ ഇല്ല എന്നത്. നമ്മൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശരിക്കും നോക്കിയേ, അയച്ചു നോക്കേണ്ട ആവശ്യമില്ല. 6, 2, 12, 3 അല്ലേ. ശിഷ്ടം എന്തായാലും ഒന്നാവരുത് അല്ലെ. 123 രണ്ടു കൂടെ ഇരിക്കല്ലേ, എന്തായാലും ഒറ്റ സംഖ്യയല്ലേ. ശിഷ്ടം ഒന്ന് വന്നാൽ ഒന്നാമത്തെ സംഖ്യ, ആൻസർ ഇപ്പോൾ ഇവിടെ എന്താണ്? 4 മനസ്സിലാക്കി വെക്കുക. ശിഷ്ടം എപ്പോഴെങ്കിലും രണ്ട് വരും, രണ്ടു കൂടെ ഇരിക്കുമ്പോൾ. ശിഷ്ടം ഇല്ലെങ്കിൽ അപ്പോൾ അവസാനത്തെ സംഖ്യ എടുക്കാം. ലോജിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മൾ പറഞ്ഞു വന്നത്, രണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. 7, 7, 49 9, 8, 7, 63 7, 3, 20 വീണ്ടും 7 അല്ലേ, 7 കൊണ്ട് മുടിക്കുകയാണ്. 7, 7, 49 9, 8 അല്ലേ, 63, 7, 3, 21 നാല് ചാൻസ് അല്ലേ ഉള്ളത്. നമുക്ക് മനസ്സിലായി, നാല് ചാൻസ് ആണെങ്കിൽ 23 ഹോൾ ഡിവൈഡ് ബൈ 4 ചാൻസ് എടുത്ത് നമ്മുടെ കയ്യിൽ 23 ഹോൾ ഡിവൈഡ് ബൈ 4 എടുത്തു, ആയി 4, 20 ബാക്കി ശിഷ്ടം 3, 3 ആണെങ്കിൽ മൂന്നാമത്തെ ചാൻസ് എടുക്കാം എന്നുള്ളത് മനസ്സിലാക്കി വെച്ചു. വളരെ ഈസിയാണ്. എത്ര സെക്കൻഡ് കൊണ്ട് ആൻസറായി? ഒരു 10 സെക്കൻഡ് താഴെ ഉള്ളൂ. കുറച്ചുകൂടി സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാം. 7:23 ആണെങ്കിൽ. ഇനി 17 ആയാലും 117 ഒക്കെ ആയാലും ആൻസർ തന്നെയാണ്. കാരണം എന്താണ്? അവസാനത്തെ 7 അല്ലേ. ഇങ്ങനെ 7 വെച്ച് മൾട്ടിപ്പിൾ ചെയ്ത് പോവുകയാണ്. അപ്പം ഇത്രയും ഈസിയാണ് നമ്മളെ യൂണിറ്റ് പ്ലേസ് എന്നുള്ളൊരു ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ക്ലിക്ക്, ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ മനസ്സിലാവും. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ്, രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ അതിൽ ഇടുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കി നിങ്ങളെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആൻസർ ഇടും. എന്നാൽ കൂടി നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്ത ആൻസറൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ്, നിങ്ങൾക്ക് ഫീഡ്ബാക്സ് ഒക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കാരണം നിങ്ങളുടെ കമൻറ്റ്സും ഫീഡ്ബാക്സും അനുസരിച്ചാണ് നമ്മൾ പുതിയ പുതിയ വീഡിയോ തയ്യാറാക്കലും, പിന്നെ നമുക്കൊരു മോട്ടിവേഷൻ നിങ്ങളുടെ ലൈക്സാണ്. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതുപോലെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ, നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവും ഇപ്പോൾ PSC അല്ലെങ്കിൽ SSCയുടെ കോച്ചിങ്ങിന് പോകാൻ ഒരു സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ പോകാനൊരു ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഷെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫേസ്ബുക്ക്, വാട്സാപ്പ് അല്ലേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അതുപോലെ നമുക്ക് എന്താണ്, ഒരു വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ഉണ്ട്. നമ്മൾ ഉടനെ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങുന്നുണ്ട്. തൽക്കാലം നിങ്ങൾ ഈ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിൽ മെമ്പറാവാം. ഫേസ്ബുക്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ എല്ലാ ജില്ലയിലും ഒരു 2-day ക്യാമ്പ്, 1-day, 2-day ക്യാമ്പ്സ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ വാട്സാപ്പ് മെമ്പർ ആവുകയാണെങ്കിൽ നിങ്ങളെ പെട്ടെന്ന് ഞങ്ങൾ അറിയിക്കാം. താഴെ ഒരു ഗൂഗിൾ ഫോമ് ഫില്ല് ചെയ്യാം ഈ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട്. സോ അത്രയൊക്കെയാണുള്ളത്. സോ ഫ്രണ്ട്സ്, ബി ഹാപ്പി. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു അഗെയിൻ.